തീർച്ചയായും ഡി ബിനോയിലേക്ക് കൂടി സൂര്യഗായത്രി ഈ വിവരം ഈ മൈക്ക് കൈമാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപക്ഷെ വളരെ സമൃദ്ധമായ ഒരാഘോഷം, ചെറിയ ചെറിയ കല്ലുകടികൾ, വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. ഉത്തരാട പാച്ചിലാണ്. ഒരുപക്ഷെ നഗരത്തെ സംബന്ധിച്ചുള്ള ചില പ്രത്യേകതകളെ കുറിച്ച് നേരത്തെ ഡി ബിനോയ് സൂചിപ്പിച്ചു. പക്ഷേ ഇത്തവണ കിറ്റ് വിതരണത്തിലെ ഈ കല്ലുകടി ഏതൊക്കെ തരത്തിലാകും രാഷ്ട്രീയമായി ഉപയോഗിക്കുക, മറ്റുള്ളവരെന്നൊക്കെയുള്ളത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് കാണേണ്ടതും പറയേണ്ടതുമായ വിശേഷങ്ങളാണ്. പിന്നീട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാർഷികോത്സവമാണ്. സ്വാഭാവികമായും ഗ്രാമങ്ങളിലാണ് ഓണത്തിൻ്റെ നിറവ് എത്തുക എന്ന് ഡി ബിനോയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ചില കല്ലുകടികളെ സംബന്ധിച്ച് ആക്ഷേപം ഉയർന്നു. ഈ ഓണനാളിൽ ഉത്തരാടപ്പാച്ചിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി വഴിവെക്കുമെന്ന് ബോധ്യമാകുന്നതാണ്. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു സിവിൽ സപ്ലൈസിനെ ദയാവധത്തിന് വിട്ടു സർക്കാരെന്നൊക്കെ. അപ്പോൾ ഈ ഓണം ഒരു രാഷ്ട്രീയമായ ചിത്രം കൂടി വരച്ചിടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് കിറ്റുകൾ പൂർത്തിയാക്കാനായില്ലെങ്കിൽ, വിതരണം പൂർത്തിയാക്കാനായില്ലെങ്കിൽ, അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഡി ബിനോയ്. തീർച്ചയായും അജിബ്ഷാ, അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ വഴിവെക്കുകയായിരുന്നു കിറ്റ് വിതരണം. കാരണം ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം കിറ്റ് നൽകുവാൻ തീരുമാനിച്ചത് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പ്രത്യേകിച്ചും ഈ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ്, ഒരു സമയം കൂടി അടുത്തിരിക്കുന്നു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളത്. ആ സാഹചര്യത്തിൽ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ചർച്ചയിലേക്ക് പോയി. കാരണം ഈ കിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഓണക്കിറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ അത് കൃത്യമായി ആളുകളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പേരുദോഷമായി മാറപ്പെട്ടത്. കാരണം നഗരത്തിലല്ല, ഗ്രാമങ്ങളിൽ ഈ കിറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം നമ്മൾ ഈ നേരത്തെയൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചില ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ കൃത്യമായി ശമ്പളമോ അല്ലെങ്കിൽ അവരുടെ വേതനമോ ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവർക്കൊരു ആശ്വാസമാണ് ഒരു പക്ഷേ ഓണക്കിറ്റ്. കഴിഞ്ഞ നാളുകളിലൊക്കെ എല്ലാവർക്കും ഓണക്കിറ്റ് നൽകിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് പരിമിതപ്പെടുത്തി. കാരണം നമുക്കറിയാം സർക്കാരിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെയും സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കേണ്ട ഒരു അവസരമായിരുന്നു ഓണക്കിറ്റ്. എന്നാൽ ഈ ഓണക്കിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിനുണ്ടായ ഒരു വീഴ്ച, അത് വീഴ്ചയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ആ തീരുമാനമെടുക്കുന്നത് വൈകിപ്പോയി. തീരുമാനമെടുത്തതിന് ശേഷം ഈ സാധനങ്ങൾ എത്തിക്കുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുന്ന കാര്യത്തിൽ വൈകിപ്പോയി. പലപ്പോഴും പല സാധനങ്ങൾ പാക്ക് ചെയ്ത് കിട്ടുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായി. ഇത്തരം ഇങ്ങനെ വീഴ്ചകളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് തന്നെ മാറിയത്. കേവലം 100,000 ആളുകളിൽ പോലും ഇത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും അതൊരു വീഴ്ചയായിട്ട് തന്നെ കാണാം. ഇനി ഇന്ന് ഉത്രാടമാണ്. ഉത്രാടം ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ ആളുകളെല്ലാം തന്നെ ഓണത്തിൻ്റെ വലിയ തിരക്കിലേക്ക് പോകും. നാടെല്ലാം ഓണത്തിൻ്റെ ചൂടിലും ചൂരിലേക്കും മാറപ്പെടും. അങ്ങനെ വരുമ്പോഴേക്കും ഈ പുതുപ്പള്ളി പോലുള്ള തിരഞ്ഞെടുപ്പ് മുന്നിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ വഴിവെക്കാം. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി അതിനുള്ള ചില സൂചനകളൊക്കെ വന്നു കഴിഞ്ഞു. കാരണം ഈ ഓണ സദ്യ വിതരണം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്ഷണിച്ച് വരുത്തിയതിലേക്ക് രമേശ് ചെന്നിത്തല, അത് കേരള വിഷൻ ന്യൂസിന് തന്നെ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാൻ താൻ പോകില്ല, കാരണം പാവങ്ങൾക്ക് പട്ടിണി. അപ്പോൾ സ്വാഭാവികമായും ഈ സദ്യ വിളമ്പിയത്, അതുമാത്രമല്ല സ്പീക്കറുടെ നേതൃത്വത്തിൽ നിയമസഭയിൽ നടത്തിയ സദ്യ വിതരണവുമായി ബന്ധപ്പെട്ട്, ഓണസദ്യയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കല്ലുകടികളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു വറുതികാലത്തിന് ശേഷത്തെ, ഒരു പഞ്ഞകാലത്തിന് ശേഷത്തെ ഏറ്റവും സമൃദ്ധമായ ഒരു ഓണം എന്നതിൻ്റെ ഘടകങ്ങളൊക്കെ ഒപ്പിക്കാൻ സർക്കാരിനായിട്ടുമുണ്ട്. വളരെ നിഷ്പക്ഷമായി ഈ രണ്ടിനെയും ബാലൻസ് ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ ഡി ബിനോയ്? തീർച്ചയായിട്ടും സർക്കാർ അത്തരത്തിൽ ഈ നമ്മൾ പറഞ്ഞ സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ഓണം, അതുപോലെ തന്നെ കർഷകരുടെ ഒരു ഓണം, അങ്ങനെയൊക്കെ തിരിച്ചു പറയുമ്പോൾ തന്നെയും ഈ വലിയ പരാതികളില്ലാത്ത, അല്ലെങ്കിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ പരാതികളൊന്നും തന്നെ ഇല്ലാതെ ഓണനാളുകളിലേക്ക് സർക്കാരിന് എല്ലാവരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ ഈ തൊഴിൽ തർക്കങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പണിമുടക്കുകളുണ്ടാവും, സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കുണ്ടാകും, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ നമ്മൾ പറയുന്ന പോലെ തൊഴിലാളികളുടെ ഏതെങ്കിലും തരത്തിലുള്ള പണി. എന്നാൽ ഇത്തവണ അങ്ങനെ പണിമുടക്കുകളൊന്നുമില്ലാത്ത, പരാതികളൊന്നുമില്ലാതെ ഓണനാളുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഏത് തരത്തിലാണെങ്കിൽ പോലും രാഷ്ട്രീയ വിമർശനങ്ങൾ എല്ലാ തരത്തിൽ ഉയർന്നു വന്നാൽ പോലും അത്തരത്തിൽ രാഷ്ട്രീയ വലിയ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിൽ സർക്കാരിന് പോകാൻ കഴിഞ്ഞു. കാരണം നമുക്കറിയാം കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് 23,000 കോടിയോളം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 32,000 കോടിയോളം രൂപ സർക്കാരിന് ചിലവിടുന്നതിന് വേണ്ടി കടമെടുക്കുന്നതിന് വെച്ചിരുന്നു.
അപ്പൊ 23,000 crore എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിന് വളരെയധികം മുണ്ടുമുറുക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സാധാരണഗതിയിലുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കണം, കെ എസ് ആർ ടി സി പോലുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അത്തരത്തിൽ പ്രതിസന്ധികൾ നിലനിന്നിരുന്ന ഒരു സമയത്ത് പോലും ഉണ്ടായ ഏക ഒരു വിമർശനം ഈ കിറ്റ് വിതരണത്തിന്റെ കാര്യത്തിലാണ്. എല്ലാവർക്കും കിറ്റ് നൽകിയില്ല, ഒരു വിഭാഗം അല്ലെങ്കിൽ മഞ്ഞക്കാർഡ് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് മാത്രം നൽകിക്കൊണ്ട് ഓണം ആഘോഷിക്കുന്ന അവസരം ഒരുക്കി എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അത് ഒരു രാഷ്ട്രീയ വിമർശനമായി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മറ്റു തരത്തിൽ വലിയ വിമർശനങ്ങളില്ലാതെ ഓണനാളുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സാംസ്കാരികപരമായി ഓണത്തിനെ ആളുകളിൽ എത്തിക്കുവാൻ സർക്കാർ വളരെയധികം മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. കാരണം തിരുവനന്തപുരം നഗരത്തിൽ ഇനി വരാൻ പോകുന്ന ഒരാഴ്ച ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വലിയൊരു വിരുന്നാണ്, ഒരു സാംസ്കാരിക വിരുന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല ജില്ലയുടെ 30 വേദികളിലാണ് ഇത്തരത്തിൽ വിവിധ ഓണവിശേഷങ്ങൾ അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള കലാമാമാങ്കം തന്നെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഒരു സർക്കാരിൻ്റെ അടുത്ത ദിവസങ്ങൾ, അതായത് ഇപ്പോൾ പരമാവധി എടുക്കാൻ പറ്റുന്ന പൈസ, കടമെടുക്കാൻ പറ്റുന്ന പൈസ എല്ലാം തന്നെ സർക്കാർ കടമെടുത്താണ് ഈ ഓണനാളുകൾ ഇങ്ങനെ ഭംഗിയാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നാളുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം, ചിന്തിക്കണം, പറയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിലവിൽ സർക്കാർ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഓണം ആഘോഷിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയും. അജിം ഷാദ്. തീർച്ചയായിട്ടും ബിനോയ് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഞെരുക്കത്തിനൊക്കെ ഇടയിൽ ആണ് ഈ സമൃദ്ധമാക്കാൻ ഓണം ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഓണം കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന ഒരു വ്യാക്കുമുണ്ട്. അത് ആ പ്രതീക്ഷയാണ്, ആ അല്ലെങ്കിൽ ആ ആശങ്കയാണ് ഒരു പക്ഷേ വലിയ അർത്ഥത്തിൽ നാം കാണേണ്ടത് എന്ന ഒരു ക്രാന്തദർശിത്വം കൂടി. എന്തായിരുന്നാലും ഡി ബിനോയ്, ഈ ഓണം ആഘോഷിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ആകാറില്ല. പക്ഷേ എങ്കിൽ പോലും ബിനോയ്ക്കും വാർത്താ സംഘത്തിനുമൊക്കെ ഈ ഉത്രാടപ്പാച്ചിലിനും വാർത്താപ്പാച്ചിലിനും ഒക്കെ സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു ഓണാശംസകൾ ഞാൻ നേരുന്നു. എന്തായിരുന്നാലും